കുറച്ച് സാധനങ്ങൾ ലിബി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ എടുക്കണമെന്ന് ചോദിച്ചു, പറഞ്ഞു വേണ്ട നിന്റെ സഹായം എനിക്ക് വേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അനിയന്റെ ആധിപത്യം, അനിയന്റെ ആധിപത്യം, ഗായ്സ് ഗായ്സ്, അനിയന്റെ ആധിപത്യം ഗായ്സ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, നമ്മൾ ഐത്തേടയുടെ വർക്ക്ഷോപ്പിലാണ്. ഇതേ ഇതേ ഈ കാണുന്ന വർക്ക്ഷോപ്പിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് വണ്ടി ഇറക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം വണ്ടിയുടെ മേലൊട്ടിച്ച് അവൻ്റെ പേപ്പറും കാര്യങ്ങളും പറിച്ച്, അപ്പം നമ്മൾ ആ ഒട്ടിച്ച പേപ്പറും കാര്യങ്ങളും പറിച്ചെടുക്കണം. നമ്മൾ വണ്ടി കൊണ്ട് നേരെ ഇരുട്ടിക്ക് പോവാണ്. ഇരുട്ടിക്ക് പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയിൽ നമ്പർ 2, അതായത് നമ്മുടെ വണ്ടിക്ക് ഏരിയയിൽ, പിന്നെ അതുപോലെ സ്പോയിലർ, പിന്നെ വീൽ സ്ട്രം, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുക്കണം. അപ്പം നമ്മൾ സ്റ്റീറിങ്ങും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റീറിങ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ വണ്ടിയും കൂടി വേണം പോകാൻ. അപ്പം വണ്ടി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പൊളിച്ചാൽ നേരെ നമ്മൾ ഇന്ന് ഇരുട്ടിക്ക് പോകണം. അപ്പം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം വണ്ടി ഇനിയിപ്പം നിസ്സാറ് ദിവസം കൊണ്ട് ഇറങ്ങുന്നതായിരിക്കും. ഇത്ര നാൾ പറഞ്ഞ പോലെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി ഇത് എവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ സംഭവങ്ങളെല്ലാം പൊളിച്ച് കളയണം. എല്ലാം പറിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തം ഉണ്ടോ, ഇത് മൊത്തം പൊളിച്ച് കളഞ്ഞ് നമ്മൾ നേരെ ഈ സാധനം കൊണ്ട് ഒറ്റ എവിടെയും കൂടും. ഇരുട്ടിക്ക് എന്നിട്ട് വേണം കുറേ സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് നേരെ ഇത് മൊത്തം പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ലിബി പൊളി തുടങ്ങി. നമ്മുടെ എല്ലാ പേപ്പറുകളും നമ്മളിങ്ങനെ പൊളിക്കാൻ തുടങ്ങി കേട്ടോ. ഫ്രണ്ടിൻ്റെ പേപ്പർ ഫ്രണ്ടിൽ കിട്ടും കേട്ടോ, ഇവനെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ പേപ്പറുകളും നമ്മൾ അവർക്ക് സങ്കടം. അവരുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ സാധനം ഈ പേപ്പർ ഇങ്ങനെ വെക്കാൻ വേണ്ടി. പിന്നെ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നു, അത് എടുക്കണം നമ്മുടെ വണ്ടിയുടെ. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഇരട്ടിക്ക് പോകാൻ വേണ്ടി എന്നാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി, വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ECM-ൻ്റെയോ അങ്ങനെ എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ സാധാരണ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഇത് മോട്ടറിൽ നിന്ന് ഒരു സൗണ്ടൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ ആ സംഭവം വരുന്നില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന ശ്രീധരൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതെവിടെ കിടപ്പുണ്ട്. മെയിൻ പക്ഷേ കുറേ പ്രാവശ്യം ഞങ്ങൾ ചാവി അടിച്ചു നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ തീർന്നതാണ്. പക്ഷേ അതല്ല, എണ്ണ തീർന്നതല്ല. അത് കഴിഞ്ഞ് മേടിച്ച് ചോദിച്ചു നോക്കി, അതല്ല. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെന്നാണ് ശ്രീധരൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇപ്പം ഇവിടുന്ന് ശരിയാക്കിയിട്ട് പോകാൻ പറ്റുമെന്നാണ് ഇരട്ടിക്ക്. പക്ഷേ അത് നടന്നില്ല. കാരണം പുള്ളി അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. എന്താ നോക്കാം, എന്തോ കുറേ എന്തോ വിഷയമുണ്ട്. കാരണം അതിൻ്റെ പഴയ വണ്ടി ആയതുകൊണ്ട് എന്തോ ഒരു ചെറിയ എന്തോ തട്ടുകേട് കിട്ടിയില്ല. നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വണ്ടി ഇറക്കി ഇരുട്ടി കൊണ്ടുപോയി സംഭവം. നമ്മളിന്ന് മറ്റേ സ്റ്റീറിങ്ങും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഏരിയയിലും പിന്നെ നമ്മുടെ വീൽസ്. ഇപ്പം ഇപ്പോൾ ഇച്ചിരി മഴയും കാര്യങ്ങളും കൊണ്ടു കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീധരൻ നമ്മുടെ വണ്ടിയുടെ ECM ഒന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളുണ്ടെന്ന്. ശ്രീധരൻ കുറച്ച് നേരെ നോക്കണം. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു അടിച്ചിട്ട് സൗണ്ട് ഉണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് സാധാരണ ഈ MBFI വണ്ടി സ്റ്റാർട്ടാക്കാൻ ഹൂന്നൊരു സൗണ്ട് വന്നു. ആ സൗണ്ടും ഇല്ല. ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മഴ ഉണ്ട് കേട്ടോ, ചെറിയ രീതി മഴയുണ്ട്. നോക്കാം എന്താണ്. നേരത്തെ പോലെ ഞങ്ങൾ അടിക്കണം. എന്തോ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ആദ്യം അടിച്ചപ്പോൾ സ്റ്റാർട്ടായി വണ്ടി അല്ലേ, പിന്നെ എന്താ സംഭവിച്ചത് പിടിയില്ല. നോക്കാം, അതുകൊണ്ട് നമ്മൾ പുതിയ പെയിൻറ് അടിച്ചാൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ചും കൂടി പണിയുണ്ട്, ഇതിന് ബമ്പർ സെറ്റ് ചെയ്യണം. നമ്മൾ ഇരട്ടിക്ക് വന്ന ഏരിയയിൽ അതുപോലെ നമ്മുടെ സ്റ്റീറിങ് മാറ്റാൻ, പിന്നെ അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ നമ്മുടെ വൈൽഡ് സ്ട്രമ്മും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇടയ്ക്ക് നടക്കുന്ന ഈ ഒരു പണി കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്തായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്നൊരു കയറ്റി. ഗൈസ്, വീണ്ടും വീണ്ടും നമ്മുടെ വണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ സ്റ്റാർട്ടാകാൻ വേണ്ടി. സ്റ്റാർട്ടാവുകയാണെങ്കിൽ നമ്മൾ നേരെ ഇരട്ടിക്ക് പോകും, അല്ലെങ്കിൽ നമ്മളിവിടെ വണ്ടി വെക്കേണ്ടി വരും. പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള അടിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഡാഷ് ബോർഡിന് പെയിൻ്റ് അടിക്കാണ്ട് പിന്നെ അതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പണി വാളും. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ശ്രീധരൻ്റെ കട കേട്ടോ, ഇതേ ഇതാണ് ശ്രീധരൻ്റെ കട. നിങ്ങൾക്ക് ബാറ്ററിയൊക്കെ വില കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതാ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തിച്ചു തരും. ഇതാ ഏത് കമ്പനിയുടെ ബാറ്ററി വേണമെങ്കിലും ഇതാ കേട്ടോ നമ്പർ, ശ്രീധരൻ്റെ ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാട്ടോ ചേട്ടയുടെ വർക്ക്ഷോപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ചേട്ടായിട്ട്, നമ്മൾ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലെ പള്ളിത്തോട്, അതായത് ഞങ്ങളുടെ നാട്ടിലെ ചെറിയൊരു ടൗൺ ആട്ടോ.
ഈ പണി അത്യാവശ്യം നല്ല തൊല്ല പിടിച്ച പരിപാടി കേട്ടോ. എന്തോറ വയറാ നോക്ക്, തല പോകുന്ന പരിപാടിയാണ്. വണ്ടി ഒന്നും ഇല്ലാത്തവൻ ചെയ്യാനേ ഇത് പറ്റുള്ളൂ. ശ്രീധരൻ ഒന്നാമത് തിരക്കാണ്, ചേട്ടൻ ഒറ്റയ്ക്ക് ഉള്ളൂ, ഒന്ന് കൂടുതലുള്ള ആള് ലീവാണ്. കരഞ്ഞ് കാലി പിടിച്ചാണ് ശ്രീചേട്ടൻ വന്നിരിക്കണം. ശ്രീധരൻ എന്ത് പറ്റി എന്നറിയാൻ പറ്റുമോ? ശ്രീധരാ ശ്രീധേട്ട് നോക്കണ്ട കേട്ടോ, ഓ ശല്യം ഇവിടുത്തെ ശരിയല്ല. പുള്ളി ഒന്നാമത് തിരക്കായിട്ട് ഇരിക്കണം, അപ്പൊ കാലി പിടിച്ചൊക്കെ ചേട്ടനെ പറഞ്ഞു. അപ്പൊ അതിന്റെ വയറിൽ എന്തൊരു പ്രശ്നം പറ്റും അത് ആ കാണുന്നുണ്ടോ? നമ്മുടെ ഓമിനിയുടെ ഇ സി എം ചേട്ടൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വിഷയം എന്നാന്ന് വെച്ചാല്, സാധാരണ നമ്മുടെ ഇവിടെ വണ്ടിയുടെ മറ്റേ നമ്മുടെ കീ ഓൺ ആക്കാൻ നേരത്തെ തന്നെ ഇവിടെ എൻജിൻ സ്വിച്ച് ഇവിടെ കത്തുമായിരുന്നു. ഇപ്പൊ അത് കത്തുന്നും ഇല്ല. ഇപ്പം കണ്ടോ ഇവിടെ രണ്ട് ലൈറ്റല്ലേ കത്തുന്നുള്ളൂ, രണ്ട് ലൈറ്റല്ലേ കത്തുന്നത്, മൂന്ന് ലൈറ്റ് കത്തണ്ട. പിന്നെ അതാണ് വിഷയം. ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ മൊത്തം അഞ്ച് കോറയുണ്ട് കേട്ടോ. അപ്പൊ അഞ്ച് കോറയിൽ നിന്ന് ഈ കല്ലെടുത്ത് പോകുന്ന വണ്ടികളെ കാണുന്നത്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അതുപോലെ. ഒരു ദിവസം എന്തോരം വണ്ടി പോകുന്നറിയോ? ഇതേപോലെ ഇതേ വരുന്ന അടുത്ത് ചറപറ വണ്ടി ആയിരിക്കും. ഇപ്പൊ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂര് അതെ, പിന്നെ കണ്ണൂര് എയർപോർട്ടിന്റെ പണി നടക്കാൻ നേരത്തെ എന്തോരം വണ്ടി ഉണ്ടായിരുന്നല്ലോ. ഇതേപോലെ ഇതിപ്പം ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞ ക്രഷറിന്റെ വണ്ടിയായി ഏറ്റവും കൂടുതൽ കാണുന്നത്. Guys, this is for Laura. What is this? Modalali. Modalali. Guys, Modalali. Guys, Modalali ethirikkana. Njangale oru vadiki parnjittu njangale kaanathondu vanna nu vicharikkam. Alle vera edhele manile balthu adikkan vannirikkoo. Modalali here. Modalali here. Naan vaane nikkana. Pa theriyenu. ശ്രീധരുടെ ഇത് ആരാന്ന് നോക്കിയേ. ഇതിപ്പോ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടയെ വന്നിട്ടുണ്ട്. ചേട്ട എന്തൊരു ബാൽട്ടറിയും കാര്യങ്ങളായിട്ട് വന്നാന്ന് തോന്നുന്നു. ആ എന്നാട്ടെ ബാൽട്ടറി നമ്മള് ഇന്നലെ എടുത്തോ? ആ കഴിഞ്ഞ ദിവസം എടുത്ത ബെൻസിന്റെ ബാൽട്ടറി. ഇതാ ബെൻസിന്റെ ബാൽട്ടറി. ഓ ഇത്ര വലുപ്പമാണോ? പുതിയതാ. അപ്പൊ ഗൈസ് നമ്മുടെ ബെൻസിന്റെ വണ്ടിയുടെ ബാൽട്ടറി ചാർജ് ചെയ്യേണ്ടി ബെൻസ് വണ്ടിയുടെ. ശ്രീധേട്ടനെ നിങ്ങളുടെ ഏതാണ് പ്ലേസ് അവിടെ എത്തിച്ചു കേട്ടോ. ചേച്ചി ശ്രീധേട്ടനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ തരുന്നു. നമ്മുടെ വണ്ടിയുടെ പ്രശ്നം എന്നാന്ന് കണ്ടുപിടിച്ചു. അതായത് ഇ സി എം ഇന്ന് കറണ്ട് വരുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇ സി എം ഇന്ന് ഏതൊരു ചാനല് വരുന്നില്ല. അപ്പോൾ അതാട്ടോ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകത്ത്. അപ്പോൾ എല്ലാം ഊരി അവിടെ ഇട്ടിട്ടുണ്ട്, ഒരു സാധനം കൂടി ഊരിയിട്ടുണ്ട്. ഇതെന്നെ ശ്രീധേട്ടെ, എൻജിൻ സ്വിച്ചിൽ നിന്ന് കറണ്ട് വരുന്നില്ല. ആ എൻജിൻ സ്വിച്ചിൽ നിന്ന് കറണ്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രീധേട്ടെ ഒരു സാധനം കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കുകയാണ്. അയ്യോ എത്ര നേരം അതിൻ്റെ പുറമേ നിൽക്കുന്നത്. ദൈ സീ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല കേട്ടോ. അയ്യോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഇ സി എം പോയെന്നാണ് തോന്നണേ. ആ വൈത്തേട്ടായി അവിടുന്ന് ഒരു ഇ സി എം കൊണ്ട് വരുന്നുണ്ട് വർക്ക് ഷോപ്പിൽ നിന്ന്. ആ ഒരു രക്ഷയില്ല, ഞങ്ങൾ ഇരുട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണ്. പ്ലാനുകളെല്ലാം പാളി. ഇതേ കിടക്കുന്ന സംഭവം നമ്മുടെ വണ്ടി. അപ്പം പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അതായത് സൗണ്ട് ഉണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. സ്റ്റാർട്ട് ആകുമ്പോഴും ഭയങ്കരം പട്ടപടാന്ന് പറഞ്ഞ സൗണ്ട്. അപ്പോൾ അതിൻ്റെ ഇ സി എം ഒക്കെ ഇറക്കോ കറണ്ടോ എന്തോ വരുന്നില്ലെന്നാണ് ശ്രീധേട്ടെ പറഞ്ഞാൽ. ഇപ്പം സമയം 4 മണി. പുള്ളി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം പുള്ളി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ മതി. പുള്ളി ഇപ്പം വരും. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ അങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാം. ഇരട്ടിക്ക് പോയി എല്ലാം റെഡിയാക്കണം വിചാരിച്ച. പക്ഷെ അത് അപ്രതീക്ഷമായിട്ടാണ് ഇതിനൊന്ന് പണി കിട്ടിയത് അല്ലേ. നേരത്തെ അതേപോലെ ഊട്ടിയിൽ വെച്ച് ഇതേപോലെ പണിയും കാര്യങ്ങളും. അതെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഊട്ടി വെച്ച് ഇതുപോലെ പണി കിട്ടിയതാണ്. പക്ഷെ അന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഫീസൊക്കെ റെഡിയാക്കിയ സംഭവം ശരിയായിരുന്നു. ഇന്ന് പെട്ടു, ഇന്ന് പെട്ടു. ഇപ്പൊ നമ്മൾ വണ്ടിനെ എണ്ണിക്കളിക്കുക. ഏറ്റവും ഏത് കമ്പനിയുടെ വണ്ടിയെ വരുന്നത് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പം കൊടുത്തിട്ട് ഏതാണ്ട് 4-5 മാസത്തോളമായി. ആ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇതുവരെ ഞങ്ങൾക്ക് മാറാൻ പറ്റിയില്ലായിരുന്നു. കാരണം ചില ചില പ്രശ്നങ്ങൾ വന്നു. പുള്ളി പുള്ളിയുടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. അപ്പോൾ ആ പുള്ളിയുടെ പേരിലേക്ക് മാറാൻ വേണ്ടി ഐഡി കാർഡ് തന്നായിരുന്നു. പക്ഷെ ആ ഐഡി കാർഡ് വെച്ച് ഞങ്ങൾ മാറാൻ ആർ ടി ഓഫീസ് ചെന്നു പറഞ്ഞു. ആർ ടി ഒ പറഞ്ഞു അത് പറ്റൂല, ആധാർ തന്നെയാണ്. പിന്നെ വിളിച്ചു വെച്ചപ്പോൾ ആധാറും കാര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക. ഇതുവരെ മറ്റേ വണ്ടിയുടെ ബുക്കും പേപ്പർ മാറ്റാൻ പറ്റില്ല. പക്ഷേ പുള്ളി തേനിയും ഇതുവരെ വണ്ടി എടുത്ത് ഓടിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ഇതുവരെ മാറിക്കിട്ടില്ല. അതും ഇപ്പോൾ ഇന്നത്തേക്ക് മാറിത്തരാന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ രണ്ടു മൂന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് വണ്ടിയുടെ കേസിൽ. അതൊക്കെ മാറി വരണം. അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ ശ്രീത്തടം വന്ന് കട തുറക്കുന്നു. അത് രണ്ടു മൂന്ന് കുരിശ് ആയിട്ടിരിക്കുവാണ് കാര്യങ്ങളൊക്കെ.
എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തില്ല പണിയിട്ട്. ഇപ്പം പുള്ളിവിന് വലിയത്ര കുഴപ്പക്കാരനല്ലാത്തതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. ഗായ്സ്, അപ്പം നമ്മുടെ വേറെ ഇ സി എം ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പഴയ ഊര് മാറ്റിയിട്ടപ്പോൾ വേറെ വെക്കുകയാണ്, അത് സ്റ്റാർട്ടാവുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് അറിയാം. അല്ല സീതേട്ടാ, സീതേട്ടൻ തിരക്കിലാണ്. അല്ല പുള്ളി പറഞ്ഞു തന്നാണ് അതിനെക്കുറിച്ച്. കാരണം ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഇത് ഈ കിടക്കുന്ന വണ്ടി മൊത്തം പുള്ളി പണിയുമല്ല. അതായത് ഇതും പിന്നെ അതും ഇത്രയും വണ്ടിക്ക് പുള്ളി വിടാനുള്ളതാണ്. പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലേ പുള്ളി എല്ലാം പറഞ്ഞു തന്നെ, ഒരു കുഴപ്പമില്ല. ഇപ്പം അറിയാം ഇ സി എമ്മിൻ്റെ ആണോ അതോ നമ്മുടെ വണ്ടിയുടെ ആണോ. ഇ സി എമ്മിൻ്റെ വരാനേ സാധ്യതയുള്ളൂ. ആണോ ഇ സി എമ്മിൽ നിന്ന് ഇറത്തുവരാതെയാണ് മെയിൻ പ്രശ്നമായിട്ട് കാണുന്നത്. ഓഹോ, ഇ സി എമ്മിന്ന് ഇറത്തുവരാത്തല്ലേ ഏട്ടേ. ഓ ശോ, ഇതെന്താന്നൊരു പിടിയും കിട്ടണില്ല. ആയി ആയി, ഓക്കെ ഏട്ടേ. ഇ സി എമ്മിൻ്റെ പ്രശ്നമാണ്. അടിച്ചു പോയാ ശരിയാക്കി ഇടണം, അല്ലെങ്കിൽ ഇ സി എം പുതിയത് വെക്കണം. പുതിയ ഇ സി എം എത്ര? പുതിയ ഇ സി എം ഇത് 2011 2001 ഇതിന് 6 രൂപ ആ റേഞ്ച് ആണ് തോന്നുന്നു വരുന്നത്. രാവിലെ പോലെ നോക്കി കേട്ടോ, ഇത് എങ്ങനെയല്ലോ ഒന്ന് റെഡിയാക്കാൻ. പക്ഷെ ഇല്ല, ഇ സി എമ്മിൻ്റെ അന്ന് കറണ്ട് വരുന്നില്ല അല്ലേ സീതേട്ട. ആ എർത്ത്, സോറി എർത്ത് വരുന്നില്ല കേട്ടോ. അപ്പം പരമാവശ്രം റിലേയിലേക്ക് വരുന്ന എർത്ത് കട്ടായിട്ടുണ്ട് ഇ സി എമ്മിൻ്റെ. ആ റിലേയിലേക്ക് വരുന്ന അത് നിലവിൽ ഒന്നുകിൽ ഇ സി എം ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇ സി എം പുതിയത് മാറ്റി. അപ്പം ഇതാട്ടോ സംഭവം, ഞാൻ ഇപ്പം കാട്ടിത്തരാവേ. ഇതേ കിടക്കുന്നു ഗ്ലാസ് ഇരിക്കുന്ന സംഭവമാണ് കേട്ടോ, ഈ ബോക്സ് വലിക്കുന്നത്. അതാണ് ഇപ്പം പോയി മാറ്റി വെച്ചിരിക്കുന്നത്. അറിയില്ല ചേട്ടാ എന്താ പറയുന്നത്, അറിയില്ല. ഞങ്ങൾ ഇരുട്ടിക്ക് പറഞ്ഞു കേട്ടോ, ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഗായ്സ്, അപ്പം നേരത്തെ ഊരിയ കുറച്ച് വയറുകളുണ്ട്, അപ്പോൾ അത് മാറ്റിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. അപ്പോൾ അപ്പോഴൊക്കെ ഒന്ന് റെഡിയാക്കണം. അതൊക്കെ റെഡിയാക്കിയിട്ട് ആയിട്ടേ എന്നെ പറഞ്ഞു അപ്പുറത്തോടെ അല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഇപ്പം നിലവിലിട്ട ഇ സി എം കൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ മാറ്റുന്നുണ്ട്, അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീറിംഗ് മാറ്റുന്നുണ്ട്. അപ്പം ഇനിയിട്ടൊന്നും അറിയില്ല. പിന്നത്തെ പ്ലാൻ പോകാം. ഇത് ഒന്നാമത്തെ വിഷയം വെച്ചാൽ ഈ സംഭവം ഇച്ചിരി പഴയതാണ്. പിന്നെ നമ്മുടെ വണ്ടി കുറേ കൈമറിഞ്ഞ, കുറേ ആൾക്കാരെ കൈമറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് തട്ടുമുട്ടൊക്കെ കഴിഞ്ഞൊക്കെ ഞങ്ങളുടെ കിട്ടിയത്. അപ്പോൾ ഇത് പരമാവധി എന്താ പറയുക, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എവിടെ തൊട്ടാലും അവിടെയൊക്കെ പണിയാവുകയാണ്. എപ്പോട്ട് എന്തൂരിയാലും എന്ത് സാധനത്തിൽ തൊട്ട് കഴിഞ്ഞാലും പണിയാവുകയാണ്. അപ്പം ഒരു വലിയ അടിയായിപ്പോയി. കുഴപ്പമില്ല, വണ്ടി എന്തായാലും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ സീനുകളൊന്നും. ഇതേപോലത്തെ ചേട്ടാ നേരത്തെ എന്നോട് പറഞ്ഞാണ് ഇതേപോലത്തെ മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ സ്ത്രീതായിട്ട് അടുത്ത ദിവസം നോക്കാമെന്നുണ്ടല്ലോ. നമ്മൾ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ അതും കൂടെ ഉള്ളൂ. ഇനി മേടിക്കാനായിട്ടൊന്നുമില്ല, ബാക്കി എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പക്കാണ്. ഇപ്പോൾ ഇതേപോലെ ഈ വയറിങ്ങിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സ്ത്രീതായിട്ട് ഇത് വയറിങ്ങിൻ്റെ അല്ലേ സ്ത്രീതായി, ഇലക്ട്രിക്കൽ അല്ലേ ഇത്? ആ ഇത് ഇലക്ട്രിക്കൽ ഭാഗമല്ലോ കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ ഭാഗത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നൊന്നുമില്ലോ. അതെന്താ റെഡിയാക്കുന്നത് 2 ദിവസം അല്ലേ ലിവിന്? അതെ ലിവിൻ സന്തോഷിച്ച് ആടി ഇരുട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി ഇറക്കി ഇറങ്ങി ദിവസം പണി വളിപ്പോയി. കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ചേട്ടായി ഇന്നലെ കുറച്ച് പാർട്സ് എത്തിച്ചുകൊണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടാങ്ക് ഇല്ല, റേഡിയേറ്റർ ടാങ്ക് അതുപോലെയുള്ള സോറി റേഡിയേറ്റർ ടാങ്ക് ഇല്ല, റേഡിയേറ്റർ ടാങ്കിൽ നിന്ന് പിന്നെ ഓവർഫ്ലോ ആയിട്ട് മാറുന്ന ആ ടാങ്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വൈപ്പറിൻ്റെ ഇതേ ഫ്രണ്ടിലെ ഗ്രില്ലാട്ടോ, മുകളിലാക്കണം. ഗായ്സ്, അപ്പോൾ സ്ത്രീതായിട്ടേ പറയണേ ഒരു ഞായറാഴ്ച നിന്നിട്ട്, കാരണം ഇവിടെ തിരക്കാണ്, ഇപ്പം നല്ല വൃത്തിക്ക് പണി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഞായറാഴ്ച നിന്നിട്ട് മൊത്തം റെഡിയാക്കാൻ നല്ല സ്ത്രീതായിട്ടാ. ഇനിയിപ്പോൾ എന്നൊക്കെ സീതായിട്ട് പറഞ്ഞേ? ഇ സി എമ്മും പിന്നെ ഇതിൻ്റെ സെറ്റിൻ്റെ കണക്ഷൻ നിലവിലുണ്ട്. പിന്നെ അവര് ഈ മെക്കാനിക് പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ അഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വൈപ്പർ ഉണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ. അതായത് 1 മണിക്കൂർ അത്രേ. അപ്പൊ ശ്രീതോട്ട റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പത്രം കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തെ കാര്യം ഭയങ്കര മഴയാണ്. എന്നാ മഴയാണെന്നറിയോ, മഴയുടെ ഇടയ്ക്ക് ഇന്ന് നനഞ്ഞൊക്കെ വേണം പണിയെടുക്കാൻ. അപ്പൊ അതൊരു എന്നാ പറയാ, പെട്ടെന്ന് വണ്ടി പണിയെടുക്കുന്നല്ലേ ഇച്ചിരി സ്ലോ ആണുള്ള കാരണമാണ്. അതും വലിയ വലിയ പരിപാടി ഇല്ലല്ലേ ഏട്ടാ, ഇങ്ങനെ ചെറിയ ചെറിയ അല്ലേ. ഇ സി എം സർവീസ് ചെയ്യണോ അല്ലേ? നമ്മുടെ ഇ സി എം എന്തായാലും സർവീസ് ചെയ്യണം കേട്ടോ. അയച്ചു കൊണ്ടോ അല്ലേ? ഇതിപ്പോ ഇവിടെ വെക്കാനാണോ പറഞ്ഞ? അല്ലേ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേ. ഇതേ ഉൾഭാഗമൊക്കെ പെയിന്റ് അടിച്ച് കിട്ടുമൊക്കെ വെച്ചാൽ കേട്ടോ, എല്ലാ ഭാഗങ്ങളും പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചോക്കാം. ഇനി ഡോർപാടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഡാഷ് ബോർഡ് ഒന്ന് പെയിന്റ് അടിക്കാം, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. ഇതുണ്ടോ സ്ത്രീതായിട്ടും പണിക്ക് വന്നിട്ട് ആൾക്കാർ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്, കുറേ പേര് വണ്ടി കൊടുക്കാനുള്ള. സ്ത്രീതായിട്ട് ഉച്ചയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. വേറെ ഒറ്റ വണ്ടിയുടെ പണി നമ്മൾ തീർത്തിട്ടില്ല.
ശ്രീജയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോവാം. ശ്രീജയുടെ ടൂളെല്ലാം എടുത്തു, ചേട്ടയും പോവാണ്, ഞങ്ങളും പോവാ കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടി ഉള്ളു, അപ്പുറത്തോട്ട് പോവാം. സ്റ്റിയറിങ്ങിന് അതൊക്കെ ടൈറ്റ് ആക്കി കേട്ടോ, സ്റ്റാർട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ. ഗൈസ്, നമ്മുടെ ശ്രീജയുടെ അവസാനമായിട്ട് ഒരു പരീക്ഷണം കൂടെ ചെയ്യുക കേട്ടോ. വിജയിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞങ്ങൾ പണിപാളി. കർത്താവേ റെഡിയാണ്. ചേട്ടൻ അവസാനമായിട്ട് ഒരു മാർഗം കൂടെ ഉണ്ടോ നോക്കുവാണ്. എന്താ കറണ്ടിൽ നിന്ന് എന്തോ ഓ ഇലക്ട്രീഷ്യനൊക്കെ ഇത്ര പരിപാടി ആയിരുന്നല്ലേ, തനിക്ക് ഭ്രാന്ത് പിടിക്കും ഇത്ര നേരം ഇവിടെ നിന്നിട്ട് പുള്ളിനെ സമ്മതിച്ചേ. അവസാന മാർഗം ഗൈസ്, നമ്മുടെ നേരത്തെ വണ്ടിയുടെ ഈ ഒരു ഇൻഡിക്കേഷൻ കണ്ടോ, അവിടെ ബാറ്ററി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, പിന്നെ നമ്മുടെ എഞ്ചിൻ ലൈറ്റും കത്തുന്നു. ഇപ്പം എഞ്ചിൻ ലൈറ്റ് കത്തുന്നില്ല, അതെന്താണെന്ന് അറിയില്ല. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി, സ്റ്റാർട്ടായി, പിന്നെ രണ്ടാമത് സ്റ്റാർട്ടാക്കാൻ ഇതായില്ലല്ലേ ലിവിന്. ഇല്ല ഏട്ടേ, ഗൈസ് നമ്മുടെ വണ്ടി വള്ളിത്തോട്ടിൽ നേരെ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വർഷോപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്. ചേട്ടായിനെ നോക്കിയിരിക്കാം, ചേട്ടായി അവിടെ ഒരു വണ്ടി ട്രയലിൽ ഞാൻ പോയേക്കാണ്. ഇപ്പോൾ വന്നിട്ട് വേണം ബാക്കി നോക്കാൻ. ഇപ്പം ഇതുകൊണ്ട് സർവീസ് ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പം പറയണത്. രോഹിത് ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞ നമ്മുടെ ഈ ECM സർവീസ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. നോക്കാം, നമ്മളിപ്പോൾ വേറെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വർഷോപ്പിൻ്റെ അടുത്ത് കേട്ടോ. ചേട്ടാ വരുമ്പോൾ ഇനി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം ചേട്ടാനെ കണ്ടെത്തി, പിന്നെ കുറച്ച് പാർട്സും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡോർ പാഡ്, അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിളെ ബമ്പർ, അതുപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ലിബി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ എടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അനിയൻ്റെ ആധിപത്യം ഗൈസ് അനിയൻ്റെ ആധിപത്യം ഗൈസ്. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ തെറ്റുണ്ട്, അടിച്ചു പോയതല്ല, വേറെ എന്തൊരു സംഭവം. എന്നായിരുന്നു ചേട്ടൻ കിട്ടുന്നില്ല? അതൊന്ന് റിപ്പയർ ആക്കണം, കാര്യം ഫുള്ള് വയറിങ് കണ്ടില്ലേ, വലിച്ച് വാരി, എന്നാ പറയാ, വലിച്ച് വാരി സെറ്റൊക്കെ വെറുതെ വെച്ചേക്കോ. കണക്ഷൻ ഏതെങ്കിലും ഒരു വയർ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ മൊത്തം പോകും. അപ്പൊ നമുക്ക് അപ്പുറത്ത് കയറാം, വണ്ടിയെ കയറാം. അതിന്റെ വലിക്കുന്ന സാധനം വെക്കുക, ചേട്ടാ ഒരു മിനിറ്റ്, സാധനം ഒന്ന് വെക്കുന്നു. ഗ്രില്ല്, നമ്മുടെ ബേക്ക് ബമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയെല്ലാം നമ്മള് ടെസ്റ്റ് ഡ്രൈവിന്റെ പെയിന്റിങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഇരട്ടിയിലെ കുറച്ച് ആക്സസറീസ് ചെയ്യാൻ വേണ്ടി പോകാനിരുന്ന. അന്നേരം വയറിങ് എല്ലാം എന്നാ പറയാ, ഫുള്ള് മുറിച്ചും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ വയറിങ് ശ്രീചേട്ടനെ കൊണ്ട് നോക്കണമെന്ന്. വയറിങ് എല്ലാം മുറിച്ചും കാര്യങ്ങളുള്ള, അന്നേരം ECM യൂണിറ്റിന് ചെറിയ പ്രശ്നമുണ്ട്, അത് റിപ്പയർ ചെയ്താലാവും. പിന്നെ ബാക്കി വരാനുള്ള സാധനം റിയർ ബമ്പർ പൊട്ടിയതാണ്. റിയർ ബമ്പർ, പിന്നെ വൈപ്പറാമ്, ഡോർ പാഡ്, അതിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബാക്കി ഇനി ചെറിയ ചെറിയ ഐറ്റങ്ങളല്ലേ വരാൻ ബാക്കിയുള്ളൂ. പെയിൻറ്റിങ് കഴിഞ്ഞു, അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഉള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബമ്പർ കാര്യങ്ങൾ പിടിപ്പിക്കണം, പിന്നെ വയറിങ് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യണം. വയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാൻ അല്ലേ, ഇവർ തന്നെ സെറ്റ് പിടിപ്പിച്ച് തന്നു. ഇല്ല, ഞങ്ങൾ പിടിപ്പിച്ചില്ലേ. ഫുള്ള് എടുത്ത് വെച്ചു വയറെല്ലാം വാരി വലിച്ച, ഇത്ര ലോങ് പോകുന്ന വണ്ടി നേരത്തെ ഞാൻ പറഞ്ഞാണ്, കണക്ഷനും കാര്യങ്ങളെല്ലാം ഇതാണ്. ഏതായാലും നമ്മുടെ ഡാഷ്ബോർഡും കൂടി പെയിന്റ് ചെയ്യുന്നതുകൊണ്ട് ഏതായാലും ഈ വണ്ടിയുടെ മൊത്തം വയറും ഇതേപോലെ എവിടെ എങ്ങോട്ടാന്ന് ഒരു പിടിയില്ലേ സാധനത്തിന്റെ. അത് കറക്റ്റ് ആക്കാടാ, അത് വിഷയമില്ല. അതായത് ECM എന്ന് പറയുന്ന സാധനം ഇതാ, ഇതിൽ നിന്നാണ് പ്രോപ്പറായിട്ട് എല്ലാ യൂണിറ്റിലോട്ടും കറണ്ട് കാര്യങ്ങളെല്ലാം പോകുന്നത്. അന്നേരം ഇതിന് ശ്രീചേട്ടൻ പറഞ്ഞ എർത്ത് കിട്ടുന്നില്ല. ഇപ്പൊ ഈ ECM നമ്മൾ വേറെ വണ്ടിയിൽ ഇട്ട് ടെസ്റ്റ് ചെയ്തു, അന്നേരം ആ വണ്ടി, അതായത് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അതിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അത് റിപ്പയർ ചെയ്ത് ഏകദേശം 800-900 രൂപയ്ക്ക് സാധാരണ റിപ്പയർ ആക്കുന്നതാണ്. നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, അത് റിപ്പയർ ചെയ്തിട്ട് വരിക. കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ പിന്നെ പെട്ടു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബമ്പറ് പാർട്സുകൾ വന്നതാണ്. വൈപ്പർ ലിങ്ക് ആണ്, വൈപ്പർ ലിങ്ക് നമ്മള് എന്നാ പറയാ, ഊരി ചെക്ക് ചെയ്യണം വൈപ്പർ, പിന്നെ അത് മാറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ ലിങ്ക് ആണ്, മോട്ടറിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു ലിങ്ക്. ബാക്കി എന്നാ ഡോർ പാഡ് ഒക്കെ വിളിച്ചാൽ ഏകദേശം സെറ്റപ്പായി. വണ്ടി നല്ല സ്മൂത്ത് ആണ് ചേട്ടാ. ഇന്ന് നമ്മളിന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അൾട്ടർ ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയതാണ്. അതായത് ഇതിന്റെ മേളിൽ സ്പോയിലർ,
പിന്നെ ഏരിയല് പിന്നെ നമ്മള് മൊമോ സ്റ്റീറിംഗ് ഇത്ര സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. എന്നാ പറയാ, ഇവന്മാർ ഓരോ വീഡിയോ ചെയ്യുമ്പോ എന്നെ പ്രലോഭിപ്പിച്ചിട്ട് ഇത് വേണോ അത് വേണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റ കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ മോളിത്തെ ടോപ്പിലെ ഇത് വെക്കുക, പിന്നെ സ്റ്റീറിംഗ് അവസാനം ഞാൻ ഭാവമല്ലെന്ന് ചോദിച്ചാൽ സ്റ്റീറിംഗ് ഇപ്പം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞേക്കുന്ന സ്റ്റീറിംഗ് സ്റ്റീറിംഗ് പിന്നെ എന്നടാ മൂന്ന് ഏരിയല് വേണം. എഫ്എം സ്റ്റേഷൻ ആക്കുമെന്ന് തോന്നുന്നു. എന്നാലും മൂന്ന് ഏരിയയിലും കൂടി ആക്കി ബാക്കി നമ്മുടെ ഇന്ന് ചെക്ക് ചെയ്യുമ്പം എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇന്ന് ചെക്ക് ചെയ്യുമ്പോ മാസ സിലിണ്ടർ അന്ന് വലിയ ലീക്ക് ഇല്ലായിരുന്നു, ഇപ്പൊ ചെറിയ പനപ്പുണ്ട്, അതും കൂടി ചേഞ്ച് ആക്കി വിട്ടേക്കാം. ബാക്കിയെല്ലാം സ്മൂത്തായി. വണ്ടി അപ്പുറത്ത് നമ്മുടെ പഴയ വർക്ക്ഷോപ്പിൽ ഇറങ്ങാൻ വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അല്ലേ ചേട്ടേ എന്തോ ഒരു ചെറിയ എണ്ണ ഇവരടിക്കാത്ത ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെന്ന് പറഞ്ഞാല് ഈ നമ്മളെ ഉള്ളിൽ പെയിന്റ് അടിക്കുമ്പോൾ വാഷ് ചെയ്തല്ലോ, അന്നേരം വാഷ് ചെയ്തപ്പോൾ മിക്കവാറും വയറെല്ലാം, ഇതിനു മുമ്പേ ഈ സെയിം കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇവൻ പറഞ്ഞു. ഇതിനു മുമ്പേ കൂട്ടി വെച്ചിട്ട് എവിടെയെന്നോ ഒരു ഇതേപോലെ കംപ്ലൈന്റ് കണ്ടായിരുന്നു, പിന്നെ അത് ഇതായി, ചെറിയ ഇലക്ട്രിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പോഴേ വന്നത് നന്നായി, അതും കൂടി ക്ലിയർ ചെയ്യുക. ആരും തെറി വിളിക്കണ്ട, എന്നെ മാത്രം വിളിക്കില്ലേ, കുറച്ച് വിളിക്കും. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇരട്ടി പോയി, സാധനമൊക്കെ സെറ്റ് ചെയ്ത് സാധനം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതാണ്. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഇത് വന്നത്. അപ്പൊ ഉടനെ നമ്മൾ സെറ്റ് ചെയ്യും, ടൈം പറയുന്നില്ല, കാരണം എനിക്ക് വൈകി നീ കേൾക്കാൻ. അതായത് നമ്മളിപ്പം കൊറോണയൊക്കെ അല്ലേ, നമുക്ക് പാർട്സും കാര്യങ്ങളും നമ്മുടെ കയ്യിലെ പൈസ വരുമ്പോഴാണ് നമ്മൾ ഓരോ സാധനം മേടിക്കുന്നത്. ഒരുമിച്ചല്ലോ മേടിക്കുന്നത്, നമ്മുടെ കയ്യിലും പൈസയും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഇവർക്ക് പാർട്സ് മേടിക്കുന്നത്. ഓക്കെ, അന്നേരം ഏകദേശം എല്ലാ സാധനങ്ങളുമായി, എല്ലാരും കാത്തിരിക്കുക, ഉടനെ തന്നെ യാത്ര പുറപ്പെടുന്നതായിരിക്കും. നല്ലവർക്ക് എന്നാ പറയാ, നമുക്കൊരു നല്ലൊരു പാർട്ടിയും വെച്ചിട്ട് ഗൈസ് ഇപ്പൊ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം, പിന്നെ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ആൾക്കാരൊക്കെ വീഡിയോയുടെ അടിയിൽ കമൻ്റൊക്കെ ചെയ്യാൻ തുടങ്ങി, അതായത് നിങ്ങൾക്ക് എന്താ അഹങ്കാരമായിരുന്നു, ഒരിക്കലും അല്ല. അപ്പൊ അവർ അഹങ്കാരമായെന്ന് ചോദിക്കാനുള്ള കാരണം ഇതാണ്, അതായത് നമ്മൾ കമന്റുകൾക്ക് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായി. ഇപ്പൊ രാവിലെ ഏറ്റു വരും, പിന്നെ ഒരു ആറാറൊക്കെ നമ്മളെ തിരിച്ചു വന്നു, അതൊക്കെ മടുക്കു വന്നപ്പോഴത്തേനും. അപ്പം അവർ ചോദിക്കാനുള്ള കാരണം ഇതാണ്, ഒന്നാമത് കമന്റ് ചെയ്താൽ റിപ്ലൈ കൊടുക്കലില്ല, പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് റിപ്ലൈ തരാറില്ല, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കില്ല. അപ്പൊ എല്ലാവരും പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പം കാണുന്നുണ്ട് ഞങ്ങളുടെ വാട്സപ്പിൽ ഒരു ദിവസം വരുന്ന മെസ്സേജുകൾ. അപ്പൊ ഇവർക്ക് എല്ലാം റിപ്ലൈ കൊടുക്കുമ്പോഴായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത ആളെ മെസ്സേജ് അയക്കണം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പോകും, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പിന്നെ അതുകൊണ്ട് പണ്ടാരം പിന്നെ ഇതിൽ നമ്മുടെ എന്നാ പറയാ കമന്റിനും വീഡിയോയുടെ കമന്റിനും റിപ്ലൈ കൊടുക്കാൻ. അപ്പൊ എല്ലാം ക്ഷമിക്കുക, ഉടനെ ശരിയാണ്, കാരണം നമ്മൾ വാട്സപ്പ് രാവിലെ വർഷപ്പ് ഇരുന്ന് വൈകുന്നേരം പോകുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ പെയിന്റിന്റെ മണം അടിക്കും, പൂസായ പോലെ ഞങ്ങൾ പോയെ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം ആ വണ്ടിയുടെ ആയിത്തേട്ടെ പറഞ്ഞാൽ അത് നമ്മുടെ വണ്ടി മേടിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാരണം നമ്മളത് മേടിച്ചപ്പം കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടായിരുന്നു, മേടിക്കാൻ സമയത്ത് കുറച്ച് കാര്യം നോക്കണമായിരുന്നു. കാരണം അതിന്റെ വയറിംഗ് എല്ലാം പല സ്ഥലത്ത് ഇങ്ങനെ മറ്റേ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ വണ്ടികളിൽ മറ്റേ ഇത് അല്ല തുണി കെട്ടിയിട്ടാക്കുന്ന പോലെ, അതിൻ്റെ അത് വയറുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കിടക്കണം. അപ്പൊ അതൊക്കെ ഷോർട്ട് ആയതായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം പണ്ട് കാര്യം അടിയിലോട്ട് നോക്കുന്നേരത്ത് മൊത്തം ഒന്നേ കറുപ്പോ അല്ലെ സിൽവർ, ഫുള്ള് പുതിയ സാധനങ്ങളാണ്, അതെ മൊത്തം പുതിയ സാധനങ്ങളൊക്കെ കയറ്റിയിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ. പണ്ട് കാര്യമില്ല, നമ്മൾ മേടിച്ച വണ്ടിയാണ്, നമ്മളതിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മുടെ വണ്ടി നമ്മുടെ നെപ്പോളിയനെ നമ്മൾ ഉടനെ ഇറക്കും, നമ്മളെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടുത്ത് ഓളി വെക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇപ്പോഴും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതാണ്.